അന്നൂർ ഗ്രാമത്തിൻ്റെ പരമ്പരാഗത സമൂഹ പാചകത്തിൻ്റെ തനിമയും പെരുമയും നിലനിർത്തിപ്പോരുന്ന മുതിർന്നവരെ അടുത്തറിയാനുള്ള അന്വേഷണയാത്ര തുടരുകയാണ്. ഇത്രയും ചെറിയൊരു ഗ്രാമത്തിൽ സമൂഹ സദ്യയൊരുക്കുന്ന 200-ഓളം വിദഗ്ധ കലാകാരന്മാരുണ്ടെന്നതിൻ്റെ വിസ്മയമൊഴിയാതെയാണ് യാത്ര തുടരുന്നത്. ഇതിനിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം അറിഞ്ഞത്. ഈ ഗ്രാമത്തിലെ പാചക കലാകാരന്മാരിൽ ചിലർ അറിയപ്പെടുന്നത് തന്നെ ചില കറികളുടെ നാമത്താലാണെന്ന്. സാമ്പാർ കുഞ്ഞമ്പു എന്നും പച്ചടി ബാലകൃഷ്ണൻ എന്നും വിളിപ്പേരുള്ളവർ. കുഞ്ഞമ്പു ഉണ്ടാക്കിയിരുന്ന സാമ്പാറിൻ്റെയും ബാലകൃഷ്ണൻ ഉണ്ടാക്കിയ പച്ചടിയുടെയും രുചി വേറൊരു ലെവലിലാണെന്നാണ് അനുഭവസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത്. ഇവരിൽ കുഞ്ഞമ്പു എന്ന പ്രതിഭാധനനായ പാചക കലാകാരൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല, ബാലകൃഷ്ണനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് അദ്ദേഹത്തെ കാണാനാണ്. ഞാൻ എന്ന് പറഞ്ഞ രേണു ഹോട്ടലിലൊന്നും ജോലി ചെയ്യുന്നുണ്ടായി. നമ്മൾ ചന്തു രേണുക ചന്തു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം കണ്ടുമ്പോഴെ കണ്ടുകൊണ്ട് പിന്നെ രാത്രി ഓട്ടോറിക്ഷ എടുത്തുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. രാത്രിയാണ് ഞാൻ കൂടുതൽ ഓട്ടോറിക്ഷ എടുക്കല്, പകലെടുക്കാനില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഭക്ഷണം അയാൾ ഇങ്ങനെ ബുദ്ധിമുട്ട് വന്ന് എടുക്കുന്ന എന്നെ അവിടെ നിർത്തി, നീ ഇവിടുന്ന് കട്ട് ചെയ്യുക പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്തു. അങ്ങനെ അയാൾ കൂടെ പറഞ്ഞു, ഇനി നീ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇത് മുമ്പോട്ട് വരുന്നത്. അയാൾ കൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു, ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കണ്ട് പഠിക്കുക, അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുക. ഞാൻ പറഞ്ഞുകൊണ്ട് നിനക്ക് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു മാറ്റാന്ന് അയാൾ പഠിച്ചു പറഞ്ഞ് പല പ്രാവശ്യം അയാൾക്ക് അടികിട്ടിയിട്ടുണ്ട്. അന്നേരം ഞാൻ ദേഷ്യപ്പെട്ടേരോ, ഞാൻ നിൻ്റെ അച്ഛനാണ് എന്നല്ലേ ഒരു ചിന്താഗതിയെന്ന് അയാൾ പറഞ്ഞത്. നീ പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ പല സ്ഥലത്തുനിന്നും അയാൾ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അയാളോട് അയാൾ എൻ്റെ മകനായിട്ടാന്ന് കരുതി. മറ്റെന്ന് പറഞ്ഞാൽ ഒരു പണി ജോലിക്കാരനായിട്ട് എന്നെ ഒരിക്കലും അയാൾ കരുതിയില്ല. കൂടെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ കാമ്പറത്ത് ശശി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പിന്നെ മരിച്ച് ഇപ്പോൾ അടുത്ത് മരിച്ച അപ്പുകുട്ടൻ. ഇങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു, 4 പേരോ 5 പേരോ ഉണ്ടായിരുന്നു. ദാമോദര പൊതുവാണ്, ഞങ്ങളെല്ലാം ഒന്നിച്ച് വന്നവരാണ്. പറഞ്ഞാൽ ദാമോദരപ്പാളിതിനെക്കാട്ട് മുമ്പേ ഒന്നുമല്ല, ഞങ്ങൾ ഒന്നിച്ച് അയാൾ കൂടി ഉണ്ടായവരാണ്. അങ്ങനെ ദാമോദരപ്പാൾ ഒരു ഭാഗത്തേക്ക് പോയി. അങ്ങനെ കൂടെ ദാമോദരപ്പാളെ കൂടി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എന്നെ പഠിപ്പിച്ച് ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് പൊതുവാളിൽ തന്നെയാണ്, കരിപ്പത്ത് കുമാരപ്പാട്. അതൊരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. എൻ്റെ അച്ഛനെക്കാട്ടിയും കൂടുതൽ ഞാൻ ബഹുമാനിക്കുന്നൊരു കക്ഷിയായിരുന്നത്. അപ്പോൾ അയാൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇനി അയാളെ ഓൾഡ് ഹോട്ടലിലും എന്നെ ജോലി ചെയ്യിപ്പിച്ചിന്. എന്നെ കണ്ടുവന്നാലൊരു മോൻ്റെ മാതിരിയാണ് കരുതി. എനിക്ക് എൻ്റെ അച്ഛൻ ഉണ്ടാക്കി തന്നൊരു മോതിരം ഉണ്ടായിരുന്നു എൻ്റെ കൈക്ക്. അപ്പോൾ സുമംഗലി ടാക്കീസിൻ്റെ എതിർവശമാണ് ഇയാൾക്ക് ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ മലബാർ ഇതിൻ്റെ ഇതിൻ്റെ പേപ്പർ അവിടെ അതില്ലത്. അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു. അയാൾ ഒരു രക്ഷയും ഇല്ലാത്തരം മോനെ എനിക്കത് തരുമോ എന്ന് വെച്ചു. അത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അന്നേ തന്നെ എൻ്റെ അച്ഛൻ എന്ന നിലക്ക് ഞാൻ ഊരി കൊടുത്തു. അത് എൻ്റെ ഇവിടെ വന്ന് അച്ഛൻ ചോദിച്ചു. അന്നേരം പറഞ്ഞു പ്രശ്നമില്ല. പക്ഷേ അയാൾ എന്ന് പറഞ്ഞാൽ അത് കഷ്ടപ്പെട്ടിട്ട് 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് തിരിച്ച് കൊണ്ടുത്തരുകയും ചെയ്തു. അങ്ങനെ അനുഭവം മേക്കാലെടുക്കണ്ടായിരുന്നു. അത് അയാൾ വിഷമതകൾ കണ്ടുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അയാൾ അതിൻ്റെ കൊണ്ട് എന്നെ ഒരു ഇതായിട്ട് കാണുന്നുകൊണ്ടായിരിക്കും, ഒരു അപകട ഘട്ടായിരിക്കാം അയാളത്. അയാളെ ഞാൻ സഹായിച്ചു എന്നല്ല അല്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ കൊടുത്തു, അയാളെ തിരിച്ചു തരികയും ചെയ്തു. കമ്മാരപ്പുതുവാള് ഒരു 5-6 പരിപാടി ഒന്നിച്ചെടുക്കും, അങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നേക്ക്. അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ മയൂര ഓഡിറ്റോറിയത്തിൽ ഒന്നേറ്റു. അപ്പോൾ പക്ഷെ അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, പക്ഷെ ആരുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കാണാനുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അന്നിനുണ്ടായത് അഫ്സർ ചന്ദ്രപുതുവാൾ എന്ന് പറഞ്ഞ ആളുണ്ട്. ഞാൻ അയാളെ ഹോട്ടലും പഠിച്ചിരുന്നു. അയാൾ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കമാൻഡറിനെ വിചാരിച്ചു കൊണ്ട് ഇത് ചെയ്തു. മാക്സിമം 7 കറി 2 പായസം ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതെന്ന് പറഞ്ഞാൽ പേടിച്ചുകൊണ്ട് ചെയ്തു. പക്ഷേ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പറഞ്ഞാൽ ഏകദേശം 1-4 മണിയാകുമ്പോഴേക്ക് കമ്മാര പൊതുവാൾ എന്തോ ഇതിൽ അവിടെ എത്തുകയും ചെയ്തു. എത്തുകയും ചെയ്തു, നീ ഉണ്ടാക്കി വെച്ചു എല്ലാം അതിൽ നോക്കിയിട്ട് പറഞ്ഞു. അയാൾ പറഞ്ഞു, നീ ഈ രംഗത്തേക്ക് ഇറങ്ങാനായി എന്നില്ല ഒരു ഇതും കൂടെ അയാൾ എനിക്ക് തരേണ്ട ഇതുണ്ടായി. അപ്പോൾ ഇനി ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നീ എന്നെ ചെയ്തു, ഇത് കംപ്ലീറ്റ് നീ എന്നെ ചെയ്തു, ഇതിൻ്റെ ഉത്തരവാദിത്വം നിനക്കാന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അങ്ങനെ രേണുകുലത്തെ നമ്മളെ രാജൻ എന്ന് പറയുന്ന ആൾ തിരുവനന്തപുരത്തിൻ്റെ മകൻ പറഞ്ഞ് ഇങ്ങനെ ഗൾഫിലേക്ക് ഫ്രീ ആയിട്ട് ഒരു വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് പോകേണ്ട ഒരു ഇത് തോന്നി. കാരണം ഞാൻ ഒരു പൈസയും കൊടുക്കണ്ട. അതിനും കുറേയൊക്കെ കമ്മാര പൊതുവാൾ എതിർത്തിരുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് എനിക്കത് മനസ്സിലായില്ല. പക്ഷേ ഞാൻ അവിടെ നിന്ന് 10 വർഷമാണെന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് വീട് എത്തിയാലും കമ്മാരപ്പുഴ കൂടെ ഞാൻ ദേവണിക്കാൻ പിന്നെയും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ അവരൊരു അസോസിയേഷൻ അന്നേരം ആ സമയത്താണ് ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞു, നിന്നെ എന്തായാലും അസോസിയേഷനിൽ നിന്ന് കൂടെങ്കിലും ഞങ്ങളിത് ഉദ്ഘാടനം ഇവിടെ ഇന്നാണ്, അതുകൊണ്ട് നിൻ്റെ വക ചായയും പലഹാരം. അത് അവിടെ തന്നെ ഒരു മിൽമാ ബൂത്ത് നടത്തുന്നൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ദേവണക്കാരനാണ് അയാൾ. ഇവിടുന്ന് വടിയും ചായയും അത് നിൻ്റെ വകയായിക്കോട്ടെ പറഞ്ഞ് അയാൾ എന്നെ കൊണ്ട് നിർബന്ധിച്ച് അത് ചെയ്യിപ്പിച്ചു. പക്ഷേ ഞാൻ അന്നേരം പാചക തൊഴിലാളിയോ കാര്യങ്ങൾ തോന്നുന്നില്ല. അവിടെ ഞാൻ തിരിച്ചു പോയി. സ്റ്റാർ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് വെജിറ്റേറിയൻ കംപ്ലീറ്റ് ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കേണ്ടത്. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ പെട്ടെന്ന് നമ്മൾ പയ്യനോ സ്വകൃതേ വേദി അവർക്കൊരു ഓണസദ്യ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ എന്നെ കാണാൻ അവർക്ക് ഇട വന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോയിട്ട് ഉണ്ടാക്കി.
അവർ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി. അവർക്ക് പറഞ്ഞ 13-14 കറിയങ്ങാറ്റം ഉണ്ടായി, 4 പായസം. അതിനെ അവർ എന്നെ ആദരിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നല്ല സൗകര്യമായിട്ടാണ്. അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു വീട്ടിൽ പിതാമഹട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സ്ത്രീപ്രവ നടത്തുന്ന അയാൾ പേര് എന്നാൽ അയാൾ പേര് വ്യക്തമാകുന്നില്ല, അയാളും ഉണ്ടായിന്. അങ്ങനെ രണ്ട് പേരാണ് അതിൻ്റെ മുൻപന്തിയിലുണ്ടായിട്ട് ഞാൻ ചെയ്തിരുന്നത്. രണ്ട് പരിപാടി ഞാൻ അവിടെ നടത്തിയിട്ടുണ്ട്. ഒന്ന് ഷാർജയിലും ചെയ്തിട്ടുണ്ട്, ഒന്ന് അബുദാബിയിലും ചെയ്തിട്ടുണ്ട്. മറ്റേ എന്നെ ആർക്കും ആ സമയത്ത് അവിടെ പരിചയമില്ല. എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറാണ്, അത് പറഞ്ഞാൽ ചില സമയത്ത് 12 മണിക്കൂറും ജോലി ചെയ്യുന്നതാണ്. എന്നെ അവരങ്ങനെ പുറത്തേക്കാണല്ലോ, അവിടെ ലീവ് ഉണ്ടായില്ല, ഹോട്ടലിൽ ലീവില്ല, ആവശ്യത്തിന് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ പുറത്തേക്കൊന്നും ആരും നമ്മൾ അറിയുന്നുമില്ല, കാണുന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് ആരും ഉണ്ടാക്കി എന്നില്ല ചിന്ത, ആരും അന്വേഷിച്ചതുകൊണ്ടായിരിക്കാം എന്നെ ഒരു ബാലകൃഷ്ണ പുതുവാള എന്നെ ഇവിടെ അവരും നായരെന്നാണ് വിളിക്കൽ എന്ന് പറഞ്ഞാൽ തലശ്ശേരിക്കാർതാണ് ഹോട്ടൽ, പുതുവാള എന്നല്ല അന്നേരം എൻ്റെ പേര് നായരെ, നായരെന്നെ മാത്രമേ വിളിക്കൂ. അങ്ങനെയാണ് പറഞ്ഞു. അപ്പോൾ പരിചയപ്പെട്ടു, അവർ വന്ന് പരിചയപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഭക്ഷണം ഈ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കുന്നത്. ഇവിടെ ചൂടും തണുപ്പും രണ്ടും കൂടെ എനിക്ക് സഹിക്കാതെ ഒരു സമയത്തുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് നടുവിൻ്റെ ഒരു സുഖങ്ങൾ വന്നു. ഡോക്ടർമാർ അവിടെ നിന്ന് പറഞ്ഞു നീ നാട്ടിലേക്ക് പോയിക്കും, അങ്ങനെ ഇവിടെ വന്ന് ആയുർവേദം കാണിച്ചു. അങ്ങനെ എനിക്കത് ആദ്യ കുറച്ച് കൂടെ നന്നായിട്ട് ഞാൻ നടക്കാനും എല്ലാം സംഭവം ക്ലിയറാവുന്നു. ആ ഒരു സമയത്ത് എന്നെ ആരും ശരിക്കും പറഞ്ഞാൽ ആരും നിയണക്കാരൊന്നും ഒരു ഇതെല്ലാം ഇല്ല. കമ്മാരപ്പൊതുവാൾ മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇവിടെ സി എച്ച് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുടെ എൻ്റെ ഒരു മച്ചനായിട്ടും വരും. എൻ്റെ അനിയനിപ്പനുണ്ടായിരുന്നു, പറഞ്ഞാൽ ഓനൊരു ദേഹണക്കാരാണ്, അയാളെ കൂടിയാണ്. അപ്പോൾ പറഞ്ഞു എൻ്റെ ഏട്ടനെ കൂടെ കൂട്ടിയിട്ട് എവിടെയും ഇരുന്ന് മുറിച്ചോളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കൂടി കുഴിഞ്ഞ് കുഴിഞ്ഞിട്ട് പിന്നെ അയാളെ കൂടെ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റ് ഇതേ രംഗത്തേക്ക് ആദ്യം വരുന്നു. ഇത്ര കൊല്ലം അതിന് ശേഷം ഞാൻ തലശ്ശേരി ജില്ലാ ജീവനോത്സവത്തിൻ്റെ പരിപാടിയാക്കി. അയാളെ കൂടെ തന്നെ രണ്ട് ജീവനോത്സവം നടത്തി. അതിന് ഞാനൊക്കെ പുറക്കോവറിൻ്റെ അവാർഡും കിട്ടിയിട്ടുണ്ട്. കോവിഡ് സമയത്ത് ആർക്കും ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കല്ല, ആർക്കും ഇല്ല. അപ്പോൾ ഞങ്ങനെ വെറുതെ ഇരുന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പണ്ട് കാലത്ത് എൻ്റെ അച്ഛൻ ഉണ്ടായ സമയത്ത് എൻ്റെ വീടിൻ്റെ സൈഡിൽ തന്നെ ഞാനൊരു കാലത്ത് എൻ്റെ അത് 15 വയസ്സ് 15-ാമത്തെ വയസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 15-ോ 16-ോ വയസ്സ് ചിപ്സ് ശർക്കര ഉപ്പേരി ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ കൂടെ, അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു പലഹാരക്കാരനായിരുന്നു, ഏറ്റവും നന്നായിട്ട് പലഹാരം. ഞാൻ അതൊന്നും ഞാൻ പഠിച്ചിട്ടുമില്ല. അച്ഛൻ്റെ ഒരു ഇതും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ അമ്മയച്ഛൻ ഇടവലത്തെ രാമപുതുവാൾ എന്ന് പറഞ്ഞ ആളാണ്. അയാൾ മഹാത്മാഗാന്ധിജിക്ക് എല്ലാം ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറയുന്നത് കേട്ടതാണ്. ഞാൻ കണ്ട് അറിയില്ല, അതും കേട്ട അറിവ് മാത്രമാണ്. എൻ്റെ അമ്മയെല്ലാം പറയുന്നത് കേട്ടാണ്. അന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യുമ്പം കൂലിയില്ല. അവർക്കൊരു ശർക്കര ഉപ്പേരിയും ഒരു മുണ്ടും കുറച്ച് വറ്റലി അടയ്ക്കും കിട്ടുന്നതല്ലാതെ പക്ഷേ കൂലിയില്ല. അപ്പോൾ തോന്നി എൻ്റെ മനസ്സിൽ മുൻപേത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നു. ഞാൻ കുറച്ച് ചിപ്സ് ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കിയാലോ എനിക്കത് നടക്കുമോ ഇതല്ലേ. അങ്ങനെ കുറച്ച് കായെല്ലാം സംഘടിപ്പിച്ച് ഞാനിങ്ങനെ പാക്കറ്റ് അത് 100-ൻ്റെ 200-ൻ്റെ പാക്കറ്റ് ഉണ്ടാക്കിയിട്ട് അത് വീടുകളിലും അവിടെ ഇവിടെയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ വീടുകളിലേക്ക് തന്നെ ആൾക്ക് പുറത്ത് ഇറങ്ങാത്തൊരു സമയമുണ്ടായിരുന്നു, സമയം പറ്റില്ല. അപ്പോൾ ഈ കുട്ടിയൊക്കെ എന്തും വേണ്ടി തിന്നാൻ അതൊന്നും വീടുകളിൽ പോയി വാങ്ങാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടും ഞാൻ ചില അടുത്തുള്ള വീടുകൾ കൊടുത്തിട്ടും അങ്ങനെ ഇത് മുമ്പോട്ട് പോയി. അത് ഞാനിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ ചിപ്സ് മാത്രമേ ഇപ്പോൾ ഒഴിവായിട്ടുള്ളൂ. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ദേഹണ്ണക്കാർ 2-3 ആൾ എന്നോട് ശർക്കര ഉപ്പേരിയും ചെറിയ ഉപ്പേരിയും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കഴിവുന്ന മൊത്തമായിട്ട് വേണ്ടി. കടകളിൽ ഇപ്പം അങ്ങനെ ഞാൻ ചെയ്യില്ല, കാരണം മറ്റുള്ളവരെ കൊണ്ട് രണ്ടും എല്ലാം കൂടെ ഒന്നിച്ച് നടക്കുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ തന്നെയാണ് കട്ട് ചെയ്യാനെല്ലാം പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ശർക്കര ഉപ്പേരി ഉണ്ടാക്കണമെങ്കിൽ അത് നടുക്ക് വളർന്നു കഴിഞ്ഞാൽ ഒരു സൈഡായിട്ട് മുറിക്കണം. അതെല്ലാവർക്കും വർഷമൊന്നും മുറിച്ചെടുക്കണമില്ല, ഒരു സൈഡായിട്ട്. അതേമാതിരി തന്നെ മറ്റേത് പറഞ്ഞാൽ 4 പീസായിട്ട് തന്നെ വരണം, അതെല്ലാം ഒരേ പീസായിട്ട് വരണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഉപയോഗിക്കുമ്പം അത് ഒന്നിക്ക് കുറച്ച് കറുപ്പ് കൂടുതൽ, ചില സമയത്ത് അത് പഞ്ഞി മാതിരി ഉണ്ടാകും. എല്ലാം ഒരേ മാതിരി വരണം. ഒരേ പറഞ്ഞാൽ ഇപ്പം വരുന്ന മിഷ്യൻ, ആ മിഷ്യനാണ് അന്ന് ഞങ്ങൾ ഇപ്പം മിഷ്യൻ കട്ട് ചെയ്യുന്നത് ഞങ്ങൾ അന്ന് കട്ട് ചെയ്യുന്നത് ഒരേ മാതിരിയാണ്. പറഞ്ഞാൽ ഒരേ മാതിരി ഒരു ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അല്ല അതിന് തകരാറുണ്ടാകും. അതുപോലെ ശർക്കര ഉപ്പേരി ഉണ്ടാകുമ്പോൾ വെല്ലം പാവ് കാച്ചി അത് പറഞ്ഞാൽ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ തന്നെ ആദ്യം സ്റ്റാർട്ടിങ് ഇത് തന്നെയാണ്. ആദ്യം പിന്നെ അതിന് മുഴുപ്പിലെ കായ് എടുത്ത് മാറ്റി വെച്ച് അത് എണ്ണം കണക്കാക്കി അത് കട്ട് ചെയ്ത് അത് ശർക്കര ഉപ്പേരി ആക്കി പിന്നെ അത് പറഞ്ഞാൽ അച്ചാറുണ്ടാക്കി അതിന് ശേഷമേ ബാക്കിയുള്ള രംഗത്തേക്ക് വരുന്നുള്ളൂ. അതിൽ വിഷണയിലാണ് ഉണ്ടാക്കുന്നത്. ആ വിഷണ നമ്മൾ ഉപയോഗത്തിനെടുക്കുന്ന പറഞ്ഞാൽ സാമ്പാർ വറുക്കാൻ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് വന്നു. അതിന് ഈ ശർക്കര ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊടികൾ ബാക്കി വരും. അതാണ് ഞങ്ങൾ അതിൽ ചുക്കുപൊടി അരിപ്പൊടി ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഇത് കളി അതും നമ്മൾ ഉപയോഗത്തിനെടുക്കുന്നത് അതെന്ന് പറഞ്ഞാൽ പ്രഥമം വെക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ പ്രഥമം ഉപയോഗിച്ചിരിക്കുന്നത് അത് അതിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ടാകും. ഇപ്പോൾ ആർക്കും അത് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കര ഉപ്പേരി എല്ലാം വാങ്ങുന്നല്ലേ, കടകളിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരുന്നല്ലേ. അത് കുറച്ചൊക്കെ ഞാനും ഇപ്പം കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്നവർ അത്രയല്ലോ എനിക്ക് പറയാൻ പറ്റും. ആവശ്യത്തിന് വിളിക്കുന്നുണ്ട്, അപ്പോൾ അവർ വാങ്ങുന്നുണ്ട്. അതിലൊന്ന് കാര്യമായി വാങ്ങുന്നത് നമ്മുടെ മാതാവ് പൊതുവാണ്, പിന്നൊന്ന് കരുണാതാവ് പൊതുവാണ്. ഇത്രയും വ്യക്തികളാണ് എന്നോട് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടിപ്പം ഞാനൊരു ബിസിനസ്സുമായിട്ടും വലിയ സദ്യയായിട്ടും ഇങ്ങനെ പോകുന്നു. അവർ 2-3 ദിവസം മുമ്പേ എന്നെ വിളിച്ച് പറയും ഇത്ര എനിക്ക് വേണം,
ഇത്ര ഇത്ര കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ അവിടെ ഒന്നിക്കൽ അവിടെ എത്തിച്ചു, അല്ല അവരുടെ ഒന്ന് വാങ്ങും. മുമ്പേ എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിക്കണം കൊണ്ട് ഇറങ്ങിയിട്ട് ചെയ്യുന്നതാണ്. ഇന്ന് അവർക്ക് വരുന്നവർക്ക് പഠിക്കണം എന്നല്ല, അവർക്ക് പൈസ എന്ന് പറഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് പൈസ. അത് പഠിക്കണമെന്നില്ല, താല്പര്യം കൂടുതൽ ആൾക്കും ഇല്ല എന്ന് പറഞ്ഞാൽ അത് അതിനുണ്ടാകുമെന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കണം താല്പര്യം ഇല്ലാത്തവരും അവർ ജോലിയും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും മുമ്പോട്ട് പോരുന്നത് പറഞ്ഞാൽ നമ്മൾ മുമ്പേ അങ്ങനെയല്ല. ഇത് പഠിക്കണം എന്ത് പറഞ്ഞു എത്ര ഉഴക്ക ഒഴിഞ്ഞാലും നമ്മൾ പഠിക്കണം. ഞങ്ങൾ തുടങ്ങി കമ്മരപ്പൊതുവാളിൽ തന്നെ 6 ദിവസം 7 ദിവസം യുവജനോത്സവത്തിന് ഞങ്ങൾ ഉറക്കുന്ന കക്ഷികളാണ്. ഒരു മിനിറ്റ് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, ഒരു ഭക്ഷണമില്ല, ഒരു കക്കൂസ് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള സംഭവത്തിലാണ് നമ്മൾ അത് പറഞ്ഞ സെക്ഷനായിട്ട് പോയി വരുന്നതല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കു കഴിഞ്ഞിട്ട് ചായയും എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ കുട്ടികൾ റെഡിയാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട കാലമുണ്ടായിരുന്നു. ഇന്ന് അതും ആരും അതിനും മുതിരല്ല. നിങ്ങളെന്താ കൂടുതൽ ആളെ കൂട്ടാത്തത്, എന്തിനു അവർ ഇത്ര മതിയോ എന്ന് പറഞ്ഞാൽ നമുക്കത് മാതിരി നമുക്ക് അവരുടെ പറയാൻ പറ്റുന്നില്ല. കാരണം നമുക്കതുമാതിരി പൈസ കിട്ടണ്ടേ. അപ്പം എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളെന്താ കൂട്ടാത്തത്, നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വീഴ്ചയാലെന്താ എന്തിനാന്ന് ഈ പീയെന്ന് ഇതെല്ലാം ഇന്നത്തെ ചിന്താഗതി. അത് വാങ്ങാൻ എല്ലാം വാങ്ങാനുണ്ടല്ലോ. അപ്പോൾ ആ മുമ്പേത്തിനെക്കാട്ടിയും കുറേ വിഷമിത ഇല്ലാതെ ഇപ്പം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. മുമ്പേ അതല്ല, മുമ്പേ നല്ല വിഷമാണ്. തമ്മെന്ന് പറഞ്ഞാൽ ഇപ്പം മെഷീൻ ഉണ്ട് പീയെ തേങ്ങാപ്പാൽ പീ അന്ന് പറഞ്ഞാൽ തുണിയിൽ തന്നെ കെട്ടിയിട്ട് പീയാണ്. കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അന്ന് പറഞ്ഞാൽ. നമ്മളല്ല കൂടുതൽ നാട്ടിൽ കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ തേങ്ങണക്കാരല്ല. കമാരപ്പൊതുവാളും ഞാനും വേറെ ഒരാളും പെണ്ണുങ്ങളും ബാക്കിയെല്ലാം അവിടെ ഇല്ല. വീട്ടുകാർ തന്ന് സഹായിക്കുന്നൊരു കാലമുണ്ട്. ഇന്നല്ല, ഇന്നല്ല കേറ്റങ്ങാണ്. ഇന്ന് ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം ചോദിച്ചാൽ നിങ്ങൾക്ക് എത്രക്ക് പൈസക്ക് തരാൻ പറ്റും, ഞങ്ങൾ വായു വളർന്ന് തരുന്നില്ല, ആ ഒരു ചിന്താഗതിയുണ്ടല്ലോ. അതിലാണ് ഇപ്പം ജനങ്ങളില്ലത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾക്ക് തരിക, എന്നിട്ട് നിങ്ങൾ എലി എടുത്തിട്ട് വൃത്തിയാക്കി തന്നാൽ എത്ര പൈസ എന്നാണ് ചോദിക്കുന്നത്. അത് എനിക്കൊരു മാനസികമായ വിഷമത്വങ്ങളും ഉണ്ട്. എല്ലാവരും കൂടി ചെയ്യുന്നതാണല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. പക്ഷേ അതിന് ഇനി മാറ്റം വരില്ല, ഇനി ഇതേ ചിന്താഗതിയല്ലേ പോവും. അങ്ങനെയാണ് ഇന്നത്തെ ചെറുപ്പക്കാരും എല്ലാവരും. എനിക്കൊരു പേര് തന്നെ കിട്ടിയിട്ടുണ്ട്, എന്നെ പെട്ടെന്ന് ആരെങ്കിലും തുടങ്ങിയ ബാലകൃഷ്ണനാണ്, മധുക്കിട ബാലകൃഷ്ണൻ, MTNO-ൻ്റെ തന്നെയാണ്. നിങ്ങളൊന്നും പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മളിവിടെ എടുത്ത തന്നെ വച്ചടി ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവുന്നു. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കമ്മാരപ്പൊതുവാളന്നെ അതിൻ്റെ ആൾ തുടങ്ങിയ ഇതേ പച്ചടി എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ രാവിലെ ഉണ്ടാക്കുന്ന സാധനമാണ്, പുളിപ്പ് കൂടുതൽ വരുന്നുണ്ട്. എന്നോട് പറഞ്ഞു നീ അത് ഉണ്ടാക്കിയാൽ മതി, അയാൾ അതിലേക്ക് വരലേ ഇല്ല. അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറേ ആൾ ചെയ്യുമ്പോൾ അത് ആക്കിയിട്ട് പച്ചടി ബാലൻ അവന് പേരന് കൊടുത്ത് എന്നുള്ളൊരു ചിന്താഗതിയിൽ വന്നു. അല്ലാതെ മറ്റങ്ങനെ ഒരു പേരൊന്നും ഞാൻ എടുത്തില്ല, ഒരു ഭക്ഷണത്തിൻ്റെ അങ്ങനത്തൊന്നുമില്ല. മറ്റല്ലേ ഇവർ പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട്. കുമ്പളക്കെന്ന് പറഞ്ഞാൽ അത് കുറച്ച് തുടങ്ങിയാൽ നേരത്തെ വേവിച്ച് വെക്കും, എന്നിട്ട് പറഞ്ഞാൽ അതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് ഇപ്പോഴാണ്, മുമ്പേ അതില്ല, മുമ്പേ വറ്റിച്ചെടുക്കലാണ്. ഇപ്പോഴത്തെ പറഞ്ഞാൽ വിഷാംശം തരുന്നതുകൊണ്ട് നമ്മൾ അത് വന്നതിൽ വെന്ത് കഴിഞ്ഞാൽ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അത് ഇവിടെ വെക്കും. എന്നിട്ട് പറഞ്ഞ് തേങ്ങ, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി അരച്ചിട്ട് കാലത്താണ് ചേർക്കുന്നത്. അത് തന്നെ പറഞ്ഞ് അരഞ്ഞിട്ട് അത് അതിലേക്ക് ഇട്ടിട്ട് അത് തൈരും കൂടി മിക്സാക്കി ഇവിടെ വെക്കും. പിന്നെ കടുക്, കടുക് എന്ന് പറഞ്ഞാൽ അത് നടുക്കെ വളർന്നിട്ട് എന്നാ പറയുന്നത്, നമ്മൾ മിക്സിയിലല്ല, അല്ലെങ്കിൽ മുമ്പേ അമ്മിയിൽ അത് നടുക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടും. പിന്നെ നമ്മൾ ഈ കൂട്ടുകറിക്കുന്ന വറുക്കുന്ന ഒരു സമയമുണ്ട്, ആ വറുക്കുന്ന സമയത്താണ് അതിൽ നിന്ന് ഫുള്ളായിട്ട് റോസ്റ്റ് ആവുന്നതിന് മുമ്പേ കുറച്ച് കോരി എടുത്തിട്ട് അവിടെ മാറ്റി വെക്കും. ഈ കൂട്ടുകറിക്ക് വറുക്കുന്നത് അതാണ് അതിൻ്റെ പറവ്. അതിന് മറ്റ് വറവ് എന്ന് പറഞ്ഞ സാധനമില്ല, അതിന് കുറച്ച് കോരി നേരത്തെ അവിടെ വെക്കും. അത് അതിലേക്ക് ഇടണമെന്നില്ല, അത് രാവിലെ ആയാലും ഇട്ടാൽ മതി. അത് രാവിലെ അതിലേക്ക് ഇടും, അതിലിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ അത് ഒരു കുമ്പളങ്ങയുണ്ട് പച്ചടിയായി. ഒരു കൈപ്പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൈപ്പക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുക്കിൻ്റെ പീസായി മുറിച്ചിട്ട് അത് എണ്ണയിൽ ഇത് പറഞ്ഞ് വെളിച്ചെണ്ണയിൽ അത് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുത്തിട്ട് ഇതേ ചേരുവുള്ള തന്നെ, പക്ഷേ അതിലേക്ക് ഈ തേങ്ങ വറുത്തതല്ല ഇടൽ. അതിൽ നമ്മൾ ഉണക്കും മുളക്, ചെറിയ ഉണക്കും മുളക് മുറിച്ചിട്ട് അതിലിട്ട് വറുത്തിട്ട് അതിലേക്ക് ഇടുന്നതാണ് സാമ്പാറിനെ വറുക്കുന്ന ആ സാധനം. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അതിൽ. പിന്നെ നമുക്ക് എന്തിനെ കൊണ്ടും പച്ചടി ഉണ്ടാക്കാമെന്നില്ല, അത് വെണ്ടയ്ക്ക് കൊണ്ട് ഉണ്ടാക്കാം. പിന്നെ എന്ത് സാധനം എടുത്താലും നമ്മൾ ബീറ്റ്റൂട്ട് കൊണ്ട് ഉണ്ടാക്കാം, അങ്ങനെ എന്ത് സാധനം കൊണ്ടും ഉണ്ടാക്കാൻ തുടങ്ങി. അല്ലാതെ ഇപ്പോൾ ആ ചേന കൊണ്ട് ഉണ്ടാക്കുന്നത് എല്ലാവരും കൊണ്ടും പച്ചടി ഉണ്ടാക്കാം. പക്ഷേ രുചി എപ്പോഴും വരുന്നത് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് കുമ്പളങ്ങയാണ്. കക്കരിക്ക് കൊണ്ട് നമ്മളൊരു പച്ചടി ഉണ്ടാക്കുന്നില്ല, അതിന് പറഞ്ഞ് പിരക്ക് എന്ന് പറയും. അത് വേവിക്കാത്തതുകൊണ്ടാണ് അതിൻ്റെ പിരക്ക് വന്നത്. കക്കരിക്ക് ഒരിക്കലും വേവിക്കില്ല. അത് പറഞ്ഞ് നമ്മൾ മുറിച്ചിട്ട് അത് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ആക്കുമ്പോൾ അത് കക്കരിക്ക. അത് ഇപ്പോഴത്തെ സലാഡ് എന്നല്ല അതിലേക്കാണ് വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ അതിലും ഈ ഈ കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ തേങ്ങേൻ്റെ അതിലേക്ക് അത് വരുന്നുള്ളൂ. അതെൻ്റെ ഒരു പണ്ടേലും മെജോറിറ്റിയാണ്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. 10-ാം ക്ലാസ് വരെ പഠിച്ചു, പാസ്സാവുകയും ചെയ്തു. പക്ഷേ പൊതുവേ ദാരിദ്ര്യമായിരുന്നു. അപ്പോൾ ജീവിക്കാൻ മാർഗമൊന്നുമില്ല, ഒരു ജോലി കാര്യമായിട്ടുള്ളൊരു ജോലി കിട്ടുമില്ല. അപ്പം ഹോട്ടൽ മേഖലയിലേക്ക് കടന്നു. ഹോട്ടലിൽ പയ്യന്നൂർ തെക്കേ ബസാറിലുള്ള പ്രിയ ഹോട്ടൽ, അത് ഇന്നില്ല. ഒരു സീക്കോരൻ എന്നൊരാളായിരുന്നു, കടനാടുള്ള ഈ സീക്കോരൻ എന്ന ആളായിരുന്നു അതിൻ്റെ
ഓണർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടെ ഹോട്ടലിൽ ഏകദേശം ഒരു 2-3 കൊല്ലം ജോലി ചെയ്തു. അന്നത്തെ ഹോട്ടലിലത്തെ പ്രധാന പാചകക്കാരനായിരുന്ന ഇടനാടുള്ള ഒരു കണ്ണൻ നായരായിരുന്നു എൻ്റെ ഈ എൻ്റെ പാചകത്തിൻ്റെ ഗുരു എന്ന് പറയുന്ന ആൾ. അപ്പോൾ അവിടുന്ന് കുറച്ചു കാലം പണിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ചു കാലം എന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ ഓടിക്കണമെന്നല്ല പോകുന്നുണ്ട്, ഓട്ടോറിക്ഷ പഠിച്ചു, ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി. ഒരു 10 കൊല്ലത്തിന് ശേഷം സ്വന്തമായിട്ടൊരു ചായക്കട തുടങ്ങി. അത് 500 അമ്പലത്തിന് മുമ്പിൽ ചായക്കട തുടങ്ങി. എന്ന് വെച്ചാൽ ആദ്യത്തെ കച്ചവടക്കാരൻ തന്നെ വേണമെന്ന് പറയാം. കരത്തപ്പം എന്നുള്ളൊരു സാധനം, കരത്തപ്പം അന്ന് മുസ്ലിംസ് ഹോട്ടലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അന്യക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു, അതിന് നല്ല അഭിപ്രായങ്ങളുമായിരുന്നു. ശബരിമലയിൽ ഇത് ശബരിമലയിൽ പോയിട്ട് സ്വാമിമാർ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് മുമ്പ് അത് പ്രസാദം എന്നുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ കൽത്തപ്പം വാങ്ങിക്കൊണ്ടുപോയായിരുന്നു. പിന്നെ പൊറോട്ട ആദ്യമായിട്ട് ഹിന്ദുക്കളുടെ ഇടയിൽ പ്രചരിപ്പിച്ചത് ഞാനാണ്. മുമ്പ് മുസ്ലിംസ് ഹോട്ടലിൽ മാത്രമേ പൊറോട്ട ഉണ്ടായിരുന്നുള്ളൂ. അത് അന്നൂര് ഞാനാണ് തുടങ്ങിയത് എന്ന് വേണം പറയാം, കാരണം വേറെ ഹോട്ടലിലൊന്നും പൊറോട്ട ഉണ്ടായിരുന്നില്ല. അന്നത്തെ കലത്തപ്പും ഇന്നത്തെ കലത്തപ്പും നിർമ്മാണ രീതിയിൽ വളരെ വ്യത്യാസമുണ്ട്. അന്ന് ചെറിയ വട്ടകളിൽ, അതായത് കലത്തപ്പം തന്നെ മാവുണ്ടാക്കി ചെറിയ വട്ടയിൽ ഒഴിച്ച് അതിൻ്റെ മേലെ മൂടി കനൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇന്നങ്ങനെയല്ല, ഇന്ന് കുക്കറിലാണ് കലത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ ഗുണം കൊണ്ട് നീലീശ്വരത്തുള്ള ഒരു പരിപ്പുവട പ്രകാശം എന്ന് പറയുന്നത് ചിലപ്പോൾ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് കലത്തപ്പം അവിടെ ഉണ്ടാക്കണമെന്ന് തോന്നിയിട്ട് എന്നോട് ചോദിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കി അയാളും അവിടെ തുടങ്ങിയിട്ടുണ്ടായി. പക്ഷേ ഉച്ചക്ക് കഞ്ഞിയാണ് കൊടുത്തിരുന്നത്. എന്ന് വെച്ചാൽ ചോറിൻ്റെ കച്ചവടം കുറവാണ്, ചെറിയ സൗകര്യമുള്ള റൂമായതുകൊണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടാക്കേണ്ടത് കൊണ്ടും ഉച്ചക്ക് കഞ്ഞിയാണ്. കഞ്ഞിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ പയ്യന്നൂരിന്നും ആൾക്കാർ വന്ന് കഞ്ഞി കുടിച്ചിട്ട് പോകുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. രാവിലത്തെ ദോശക്ക് ഇതെല്ലാം പയ്യന്നൂര്, മൂരിക്കോവൽ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർ വരുമായിരുന്നു. തിരക്കില്ലാത്ത കച്ചവടം കൊണ്ടുവരുന്നു. 2 ജോലിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പൊതുവേ ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം സമ്പ്രദായമാണല്ലോ. അപ്പോൾ ഒരു ഹോട്ടൽ വന്നു, വേറൊരു ഹോട്ടൽ വന്നു, അതിൻ്റെ കൂടെ വേറൊന്ന് വന്നു, മറ്റൊന്നു, അങ്ങനെ 3 കച്ചവടം അവിടെ വന്നു. സ്വാഭാവികം എന്ന് വെച്ചാൽ ഉൾപ്രദേശത്ത് ഒരു 3-4 ഹോട്ടലിന് ചെയ്യാൻ പറ്റുന്ന കച്ചവടമൊന്നും അവിടെ കിട്ടില്ല. കാരണം ടൗൺ ഏരിയ ആണെങ്കിൽ കിട്ടും, പക്ഷേ ഉൾപ്രദേശമല്ലേ. അപ്പോൾ കച്ചവടം കുറയുന്ന സമയത്ത് കാരണം നമുക്ക് വരുമാനം വേണ്ടേ, അപ്പോൾ ക്രമേണ അത് നിർത്തേണ്ടി വന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യമില്ല. ചെറിയ ഒറ്റ ചെറിയൊരു റൂമായിരുന്നു. അന്നേരം അടുത്ത പറമ്പെന്നാണ് വെള്ളം കൊണ്ടുവന്നത്. അപ്പോൾ അവർ മതിൽ കെട്ടി ദൂരസ്ഥലത്ത്, പിന്നീട് കുറച്ച് ദൂരം പോയി വെള്ളം കൊണ്ടുവരേണ്ട അവസ്ഥയെല്ലാം വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇത് ശരിയാവില്ല എന്ന് തോന്നി കച്ചവടം മതിയാക്കാണ് ചെയ്തത്. പിന്നീട് നമുക്ക് ജീവിക്കണമല്ലോ. അപ്പോൾ അന്നേരമാണ് കുറച്ച് ഒരു ഏകദേശം ഒരു 1 മാസത്തോളം ഞാൻ വെറുതെ വീട്ടിലിരുന്നു. പിന്നെ പാചകരംഗത്തേക്ക് ഇറങ്ങി സദ്യ എന്നുള്ള രംഗം. ഹോട്ടൽ ഉള്ള സമയത്ത് തന്നെ ചില ഞായറാഴ്ചകളിൽ ഞാൻ ആരെയെങ്കിലും സഹായിക്കാൻ പോകുമായിരുന്നു. കെയ്യുതോമപ്പോൾ സ്ഥിരം എൻ്റെ എന്നുവെച്ചാൽ എൻ്റെ ഒരു സഹോദര തുല്യനാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും വീട്ടിലേക്ക് വരും. ഈ പാചകത്തിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് നല്ലതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലിസ്റ്റ് എഴുതാൻ എന്നെ ഏൽപ്പിക്കും. അങ്ങനെയാണ് അതിൻ്റെ കണക്കും കാര്യവും ഞാൻ പഠിച്ചത്. കാരണം സദ്യയ്ക്ക് ഒരു പ്രത്യേക കണക്കുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കടയിലിരിക്കും, എന്നോട് പറയും 500 ആളുടെ ലിസ്റ്റാക്ക്, 1000 ആളുടെ ലിസ്റ്റാക്ക്. അപ്പം അവൻ പറഞ്ഞു തരും, ഞാനങ്ങ് എഴുതി കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഇതാണ്. പിന്നീട് എനിക്ക് തോന്നി ഈ മേഖലയിലേക്ക് പോകാൻ തോന്നി. അങ്ങനെയാണ് ഞാൻ അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനും തുടങ്ങി. കുറച്ചു കാലം ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യണമെന്നുള്ളൊരു ഇതും കൊണ്ട് ഞാനും പിന്നെ അത്തായി ഭാസ്കരൻ എന്നാളുകൂടി രണ്ടുപേരും കൂടി, അന്ന് അദ്ദേഹം പച്ചക്കറിയും അതും കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന കാലമായിരുന്നു. അപ്പോൾ അയാളെയും കൂട്ടി, അയാൾ മുൻ പാചകക്കാരൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ കൂട്ടി ഞങ്ങൾ രണ്ടുപേരും സ്വന്തമായിട്ട് പരിപാടി തുടങ്ങി. ഒരേ ലിസ്റ്റിൽ 2 പേരച്ചടിച്ച് 2 പേരും ഒന്നിച്ച് പോകാൻ തുടങ്ങി. പിന്നീട് തിരക്ക് ചില സമയത്ത് ഇപ്പം അതല്ല, മുൻപത്തെ പോലെ അല്ലല്ലോ. അത്യാവശ്യം തിരക്ക് വരാൻ തുടങ്ങി. ഒരു പരിപാടിക്ക് അവൻ പോവും, ഒരു പരിപാടിക്ക് ഞാൻ പോവും. പിന്നെ ഇപ്പോൾ നമ്മൾ വെച്ചാൽ വേറെ വേറെ തന്നെ 2 പേരും ചെയ്യാൻ തുടങ്ങി. സദ്യ ഉണ്ടാക്കാൻ പോയാൽ ആവശ്യത്തിന്
സഹായികളും ഉണ്ടാവും. പക്ഷേ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത് സാധനമായാലും അതിൻ്റെ പാകപ്പെടുത്തൽ ഞാൻ മാത്രം, ഞാൻ സഹായികളെ ഏൽപ്പിച്ചിട്ട് നിങ്ങളത് ചെയ്, മറ്റേ നീ അത് ചെയ് എന്ന ആ ഒരു പരിപാടി എൻ്റെ അടുത്തില്ല. അപ്പം എല്ലാറ്റിലും എൻ്റെ കൈ പ്രവർത്തനം ഉണ്ടാവും. അങ്ങനെ എൻ്റെ വിജയവും അത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കർണാടകയിൽ സദ്യ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ പോയിട്ടുണ്ട്, ഹാസനിൽ പോയിട്ടുണ്ട്. അത് മലയാളികളുടെ അതാണ്, പരിപാടിയാണ്. അപ്പോൾ അതിന് പോയിട്ടുണ്ട്. കോഴിക്കോട് പോയിട്ടുണ്ട്. ഞാൻ പല സ്ഥലത്തും കോഴിക്കോട് എന്ന് വെച്ചാൽ പയ്യന്നൂർ സദ്യ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ദാമർപോക്ക് ലിസ്റ്റ് വന്ന് വിളി വന്ന സമയത്ത് ദാമർപോളി എന്നെയാണ് കോഴിക്കോട് സദ്യ ഉണ്ടാക്കാൻ ഏൽപ്പിച്ചത്. അവർക്കത് ഇഷ്ടപ്പെട്ടു, എന്നെ ഒരു ദിവസം വിളിച്ച് അവരെന്നെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പെങ്ങളാണ് എന്നാ വളർത്തിയത്. ഒരു 12 വയസ്സ് വരെ, 6-ാം വയസ്സിൽ അമ്മ മരിക്കുന്നുണ്ട്. 12 വയസ്സ് വരെ, 12 വയസ്സിന് ശേഷം ഞാൻ വീടി തൊഴിലാളിയായി മാറി. വിദ്യാഭ്യാസം 4-ാം ക്ലാസ്സേ ഉള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസിക്കാൻ പോകാനുള്ള സാമ്പത്തിക ശേഷി അന്നില്ല. പെങ്ങൾക്ക് പണിക്ക് പോകണം, അപ്പം ഞാൻ വീട്ടിൽ നിൽക്കണം. അപ്പം എൻ്റെ അടുത്ത് തന്നെ ഒരു വീടി കമ്പനി ഉണ്ട് കോത്തായ്മക്കിൽ. അവിടെ പോയി നൂലുകെട്ടാൻ പഠിച്ചു, വീടിപ്പണി പഠിച്ചു. അങ്ങനെ ഒരു വീടി തൊഴിലാളിയായി. വീടി തൊഴിലാളിയായി അത് പിന്നെ വെച്ചാൽ ഗണേശ് കമ്പനിയിലാണ് ഭാരതിൽ ആദ്യം ചേർന്നു, പിന്നെ ഗണേശ് കമ്പനിയായി. ഗണേശ് കമ്പനി പൂട്ടി, അപ്പം നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ദിനേശ് വീടി കമ്പനി വന്നു, അതിലേക്ക് വന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളെ കാരിയിലത്തെ ചാലിയാളിപ്പ് ചിണ്ടപ്പൊതുവാൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ദേണക്കാരനാണ്. അപ്പോൾ ഈ ഭാഗത്തെല്ലാം അയാളാണ് ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ അയാൾ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് ഞാൻ പോകും. അപ്പോൾ സജീവമായിട്ട് അയാളെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ 1-2 പ്രാവശ്യം അയാളെ പറഞ്ഞ് പോയാൽ പിന്നെ പിന്നീട് അയാൾ എന്തെങ്കിലും പണി പിന്നെ അയാൾക്ക് ഇങ്ങനെ വരുമ്പോൾ പറയും, ഞങ്ങൾ എന്ന കരുണാകരനോട് പോയിട്ട് പറയണേ ഇന്ന് വന്ന എനിക്കൊരു കേ സഹായമാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ എല്ലാ സ്ഥലത്തും എന്നെ കൂട്ടും. അന്ന് സാമ്പത്തികമൊന്നുമില്ല, എല്ലാ സ്ഥലത്തും അയാൾ കൂട്ടി അയാളെ കീഴിന്നാണ് ഞാനിത് കുറേശനം മനസ്സിലാക്കുന്നത്. വങ്ങാട്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞ അയാളെ കല്യാണമാണ് ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ട് നടത്തുന്നത്. അത് അതിന് ശേഷം എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ വരുമ്പോൾ ഞാനിങ്ങനെ പോവും ചെയ്യും. അപ്പോൾ അന്നേരം എന്ന് പറഞ്ഞാൽ എനിക്കിത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ധൈര്യം എന്നിട്ടും വന്നില്ല. അപ്പോഴാണ് ഞാൻ മാധവപ്പാളെ സമീപിക്കുന്നത്, KC മാധവപ്പാള സമീപിക്കുന്നത്. അപ്പോൾ അയാളെ സമീപിച്ച സമയത്ത് അയാൾ പറഞ്ഞു, എനിക്കെല്ലാ സപ്പോർട്ടും ഞാൻ തരും, കേസ് സദ്യക്ക് സാധനത്തിൻ്റെ അളവ് തൂക്കം അത് പ്രധാനമാണ്. അപ്പോൾ ഞാൻ ഈ ഇതുണ്ടാക്കണമെങ്കിൽ ഞാൻ മാധവപ്പാളെ സമീപിക്കും. അപ്പോൾ അയാൾ എഴുതി തരും, ഞാൻ അയാൾ ലിസ്റ്റ് വിളിച്ച് ഇവർക്ക് കൊടുക്കും. അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് കാലമായിട്ട് വന്നു. പിന്നെ അതോടൊപ്പം തന്നെ എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ ഞാൻ ഇയാളെ വീട്ടിലേക്ക് ചാടിപ്പോവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ അയാളിൽ കൂടിയിട്ടാണ് ഞാൻ ഒരു ദേണക്കാരൻ എന്നുള്ള നിലയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ദാമോദര പൊതുവാളായിട്ട് ബന്ധപ്പെട്ടു, അയാളെ കൂടെ പണിയെടുത്തു. സാമ്പാർ വെക്കുന്നതിങ്ങൾ നമ്മൾ കഷ്ണം ചേർക്കുക എന്ന് ഞാൻ പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, അതേമാതിരി ചക്കപ്പൂലുണ്ടെങ്കിൽ ചക്കപ്പൂല്, പിന്നെ ഇതെല്ലാം ഇട്ടും കൊണ്ടില്ല ഒരു സാമ്പാറായിരുന്നു അന്ന് നമ്മൾ ആദ്യം തുടങ്ങുന്ന കാലം നമ്മൾ ഉണ്ടാക്കി വെച്ചത്. അത് പിന്നെ ക്രമീകരിച്ച് അതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് സാമ്പാറിൽ നിന്ന് ഒഴിവായി. ഒഴിവായ കാരണം എന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സാമ്പാർ നമുക്ക് കൂടുതലായിട്ട് മുമ്പോട്ടി നിർത്താൻ പറ്റില്ല, അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രുചി വ്യത്യാസം വരുന്നു. അതേമാതിരി ചക്കപ്പൂലും അങ്ങനെ തന്നെ. അപ്പോൾ അതിനെ ക്രമീകരിച്ചിട്ട് നമ്മൾ എന്താക്കി വെച്ചാൽ ഉള്ളി, മുരിങ്ങാക്കോല്, അങ്ങനെയുള്ള വെണ്ടക്ക ഇതെല്ലാം ഇട്ടിട്ട് ആ കഷ്ണത്തിനനുസരിച്ച് ആനുപാതികം വളർച്ച ഇതിന് വരുത്തിയും കൊണ്ട് മറ്റുള്ള കഷ്ണത്തിന് വരുത്തിയും കൊണ്ട് സാമ്പാറിലേക്ക് നീങ്ങുക ചെയ്ത്. അപ്പോൾ അന്ന് നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ച് പിന്നെ ഈ വറുക്കുമ്പം തന്നെ ഉപയോഗിച്ചിട്ടാണ് സാമ്പാർ വെച്ചത്. ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ എളുപ്പത്തിൽ വേണ്ടിയിട്ട് ഉലുവ പൊടി ചേർക്കും. പിന്നെ അത്യാവശ്യം പിന്നെ ഈ മസാലകൾ സാമ്പാർ മസാല ഇതെല്ലാം ചേർത്തിട്ട് ആണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത്. കൂട്ടുകറി പിന്നെ ആദ്യകാലത്ത് എന്ന് ചോദിച്ചാൽ കൂട്ടുകറിയിൽ കടലിൽ നിന്നുള്ള ചേരുവകൾ തന്നെയാണ്. പക്ഷെ അന്ന് എന്ന് ചോദിച്ചാൽ കായ് വലിപ്പത്തിലാണ് മുറിച്ചിടുക, വലിയ ഉരുളൻ കഷ്ണമായിട്ട്.
അത് വലിയ മന്തിട്ടിട്ട് അതേമാതിരി തന്നെ ചേനി മുറിച്ചിട്ടാണ് അന്ന് കൂട്ടേറി വെക്കുക. അത് മന്തിട്ടിട്ട് കുത്തി ഉടച്ചിട്ടാണ് കൂട്ടേറിയാക്കൽ. ഇന്ന് അതിൽ നല്ല വ്യത്യാസപ്പെടുത്തിയിട്ട് ഇന്ന് കായ് ഒരു 8-10 കഷ്ണമായിട്ട് കീറി അത് ആ അരണ നാവ് കണക്ക് നേരിങ്ങനെ മുറിച്ച് അതുമാതിരി ചേനയും മുറിച്ച് ആക്കി വേണ്ട സമയമാകുമ്പോൾക്ക് ഒന്ന് തേങ്ങ നമ്മൾ ഈ ചേരുവകളെല്ലാം ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കൂട്ടുകറിയായി. അതിലേക്ക് ഇന്ന് അത് മാറി 4 മുച്ചിലോട്ട് സ്വന്തമായിട്ട് ഭക്ഷണം കൈകാര്യം ചെയ്ത് ആദ്യമായിട്ട് കുഞ്ഞുങ്ങല മുച്ചിലോട്ട് അവിടെ നിന്ന് വള കിട്ടി. അതിനുശേഷം എരമം മുച്ചിലോട്ട് അവിടെയും പിന്നെ പരാജയപ്പെട്ടില്ല, വിജയിച്ചിട്ട് തന്നെ വന്നു. അവിടെ നിന്ന് കിട്ടി കണാവൂര്, അവിടെയും നല്ല സപ്പോർട്ടും നല്ല ഭക്ഷണവും ആൾക്കാർക്ക് ഇങ്ങനെ അങ്ങനെ വന്നു. പിന്നെ ലാസ്റ്റ് ചെയ്തത് ചെറുവത്തൂര്. ആ ഒരു സന്തോഷം എനിക്ക് ഇന്നും മനസ്സിലുണ്ട്. ഇന്നെന്ന് വെച്ചാൽ എനിക്ക് ഇനി ഒരു പിന്നെ ഉത്സവ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ വലിയൊരു പരിപാടി ഏറ്റെടുത്താനുള്ള ഒരു ധൈര്യം മനസ്സിലില്ല. ചെയ്യാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയല്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു പരിപാടി എന്തെങ്കിലും അത്യാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുക.